എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 11 മുതൽ 13 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് അക്കാദമി നിങ്ങൾക്കൊപ്പം ഉണ്ട്. ടാലന്റ് അക്കാദമി പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസുകളും ഓൺലൈൻ ലൈവ് ക്ലാസുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഫെബ്രുവരി 11 പ്രത്യേകതയാണ്. ഫെബ്രുവരി 11 എന്ന് പറയുന്നത് ലോക യുനാനി ദിനമാണ്. എന്താണ് ലോക യുനാനി ദിനമാണ് ഫെബ്രുവരി 11 എന്ന് പറയുന്നത്? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ യുനാനി മെഡിസിൻ നൽകുന്ന സേവനത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യുനാനി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു വയ്ക്കുക, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ യുനാനി മെഡിസിൻ നൽകുന്ന എന്താണ് ആ ഒരു സേവനത്തെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോക യുനാനി ദിനമായിട്ട് ഇന്ന് ഫെബ്രുവരി 11 ആചരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിനം, അതായത് ഫെബ്രുവരി 12 ഡാർവിൻ ദിനമാണ്. എന്താണ് ഫെബ്രുവരി 12 എന്ന് പറയുന്നത്? ഡാർവിൻ ദിനമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകമെമ്പാടുമുള്ള ആളുകളെ ചാൾസ് ഡാർവിൻ ഉൾക്കൊള്ളുന്ന ഭൗതിക ധീരത, ശാശ്വത ജിജ്ഞാസ, ശാസ്ത്രീയ ചിന്ത, സത്യത്തിനായുള്ള ദാഹം എന്നിവയുടെ തത്വങ്ങൾ പ്രതിഫലിപ്പിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും പ്രചോദിപ്പിക്കുക എന്നുള്ളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാർവിൻ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഡാർവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഡാർവിൻ എല്ലാവർക്കും അറിയാം, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചാൾസ് ഡാർവിന്റെ പേരിൽ എന്താണ് ദിനാചരണം നടത്തുന്നത്, ഫെബ്രുവരി 12. ഇനി അടുത്തത് ഫെബ്രുവരി 13 പ്രത്യേകത, ലോക റേഡിയോ ദിനം. എന്താണ് ഫെബ്രുവരി 13? ലോക റേഡിയോ ദിനമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗോളതലത്തിലെ പ്രധാന മാധ്യമമായ റേഡിയോയെ കുറിച്ചുള്ള അവബോധം വളർത്താനാണ് എന്ത് ചെയ്യുന്നത് റേഡിയോ ദിനം ആചരിക്കുന്നത്. ഇനി എന്നാണ് റേഡിയോ ദിനം? ഫെബ്രുവരി 13. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് നോക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് 2024 200-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ നവോത്ഥാന നായകൻ, അല്ലെങ്കിൽ ഏത് നവോത്ഥാന നായകന്റെ 200-ാം ജന്മവാർഷികമാണ് 2024 ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200-ാം ജന്മവാർഷികമാണ് 2024. ആ കാര്യം ഓർത്തു വച്ചേക്കുക. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓർക്കുക, 2024 ആരുടെ 200-ാം ജന്മവാർഷികമാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 200-ാം ജന്മവാർഷികമാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ എന്നാണ്, ഇവിടെ ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ്. അത് ഡൽഹിയെയും മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ഇതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം എന്ത് ചെയ്തിരിക്കുകയാണ്, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു എക്സ്പ്രസ് വേയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് വന്യജീവികളുടെ സഞ്ചാരത്തിന് സുരക്ഷിതമായ ഇടനാഴികൾ അവതരിപ്പിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എക്സ്പ്രസ് വേ ആണ് ഏതെന്ന് പറയുന്നത്, ഈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. അപ്പോൾ വന്യജീവികളുടെ സഞ്ചാരത്തിന് വേണ്ടി എന്താണ് സുരക്ഷിതമായിട്ടുള്ള ഇടനാഴികൾ അവതരിപ്പിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എക്സ്പ്രസ് വേ ആണ് ഡൽഹി മുംബൈ ഇടനാഴി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഈ ഒരു എന്താണ് എക്സ്പ്രസ് വേ കടന്നു പോകുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. അപ്പോൾ ഈ ഒരു 5 സ്റ്റേറ്റിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സ്പ്രസ് വേ കടന്നു പോകുന്നത്. അപ്പോൾ നോക്കുക ഏതൊക്കെയാണ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സ്റ്റേറ്റുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും ന്യൂഡൽഹിയെയും തമ്മിലാണ്. അപ്പോൾ അത് ഓർത്ത് വച്ചേക്കുക. 2024 കൂടി എന്ത് ചെയ്യുന്നു ഈ ഒരു ഹൈവേയുടെ പണി പൂർത്തിയാകുമെന്നാണ് എന്ത് ചെയ്യുന്നത് അറിയാൻ കഴിയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്, അതായത് രണ്ട് മലയാളികൾക്ക് കിട്ടിയ അംഗീകാരം, അതായത് മലയാളികളായ സാജൻ മണി, ഉപേന്ദ്രനാഥ് എന്നിവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ലണ്ടനിലെ വാൻഗോഗ് ഹൗസ് ഏർപ്പെടുത്തിയ റെസിഡൻസി അവാർഡിന് എന്താണ് അർഹരായ മലയാളികൾ. എന്ത് അവാർഡാണ്? റെസിഡൻസി അവാർഡിന്. ആരേർപ്പെടുത്തിയ? ലണ്ടനിലെ വാൻഗോഗ് ഹൗസ് ഏർപ്പെടുത്തിയ റെസിഡൻസി അവാർഡിന് അർഹരായ മലയാളികൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജൻ മണി, ഉപേന്ദ്രനാഥ് എന്നിവരാണ്. ഈ ഒരു അവാർഡ് കിട്ടിയത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാൻഗോഗ് ഹൗസിൽ തങ്ങുകയും അതുപോലെ ചിത്രം വരയ്ക്കാനും അതുപോലെ റിസർച്ച് നടത്താനുള്ള അനുവാദം എന്തിരിക്കുകയാണ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വിൻസെന്റ് വാൻഗോഗിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് വിൻസെന്റ് വാൻഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് നൽകുന്നത്. ഇനി അടുത്തത്
ഒരു പ്രതിമയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് 2023 കെ കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇതാണ് 2023 കെ കേളപ്പന്റെ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടോ അതായത് ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തവനൂരാണ് എവിടെയാണ് തവനൂരാണ് ഇനി തവനൂരിലെ കാർഷിക സർവകലാശാലയിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഓർക്കുക തവനൂരാണ് ആരുടെ പ്രതിമ കെ കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് എന്ന് 2023 ഇനി ഈ ഒരു പ്രതിമയുടെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്യാഗരാജനാണ് ആരാണ് ത്യാഗരാജനാണ് ഈ ഒരു പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക 2023 ആരുടെ പ്രതിമയാണ് തവനൂർ സ്ഥാപിച്ചത് കെ കേളപ്പന്റെ പൂർണ്ണകായ പ്രതിമ ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഒപ്പം എന്നാണ് എന്താണ് ഒപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി എന്ന് നമുക്ക് നോക്കാം കിടപ്പിലായ രോഗികൾ ഉൾപ്പെടെ റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വഴി റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഒപ്പം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഒപ്പം എന്ന് പറയുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കിടപ്പിലായ രോഗികൾ ഉൾപ്പെടെ റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് ആര് വഴി ഓട്ടോ ഡ്രൈവർമാർ വഴി റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇത് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി അതായത് ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന ഒരു പദ്ധതി അതുകൂടി നമുക്കൊന്ന് നോക്കി വെക്കാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാൻ വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി അപ്പൊ എന്താണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാൻ വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ടുക് ടുക് ടൂർ എന്ന് പറയുന്നത് എന്താണ് ടുക് ടുക് ടൂർ എന്ന് പറയുന്നത് അപ്പൊ ഇത് ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ് എവിടെയാണ് വയനാട് ജില്ലയിലാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത് അപ്പൊ ഇനി ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് April 1 മുതൽ ഇത് കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുന്നു ആ വരുമെന്നാണ് പറയുന്നത് അതിനുശേഷം മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും അപ്പോൾ ഓർത്ത് വെച്ചേക്കുക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് കേരള ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ടുക് ടുക് ടൂർ എന്ന് പറയുന്ന പദ്ധതി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ എന്താണ് 3 ഫോർമാറ്റിലും അതായത് ടെസ്റ്റ് ഏകദിനം 2020 എന്നീ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയാണെന്ന് ചെയ്യുക ഓർത്തു വെച്ചേക്കുക അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയതോടുകൂടിയാണ് ഈ ഒരു റെക്കോർഡ് എന്ത് ചെയ്തത് അദ്ദേഹം സ്വന്തമാക്കിയത് ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കളായത് ആരെന്നാണ് എന്നാണ് 2023 ഫിഫ ക്ലബ് ലോക ഫുട്ബോൾ ജേതാക്കളായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ആണ് ആരാണ് റയൽ മാഡ്രിഡ് ആണ് ജേതാക്കളായത് റയൽ മാഡ്രിഡ് ജേതാക്കളാവുന്നത് 8ാമത് തവണയാണ് എത്രാം തവണയാണ് 8ാം തവണയാണ് ആര് ജേതാക്കളാവുന്നത് റയൽ മാഡ്രിഡ് ജേതാക്കളാവുന്നത് ഇനി എവിടെ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറോക്കോയിൽ വെച്ചാണ് എവിടെയാണ് മൊറോക്കോയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോ റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ക്ലബാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ഇനി ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ ഹിലാൽ എന്ന് പറയുന്ന സൗദി ക്ലബിനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോ അൽ ഹിലാൽ എന്ന് പറയുന്ന സൗദി ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് ആര് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് കിരീടം നേടിയത് ഇപ്പോ നേടുന്നത് റയൽ മാഡ്രിഡിന്റെ 8ാമത്തെ കിരീടമാണെന്ന് ഓർത്തു വെച്ചേക്കുക അപ്പോ എന്താണ് 2023 ഫിഫ ക്ലബ് ലോകകപ്പിൽ എന്താണ് ജേതാക്കളായത് ആരാണ് റയൽ മാഡ്രിഡ് ആണ് ഇനി നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വേദിയാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വേദി അതായത് പ്രഥമ വനിതാ IPL താരലേലത്തിന് വേദിയാകുന്നത് അപ്പൊ എന്താണ് ആദ്യമായിട്ട് വനിതാ IPL നടക്കാൻ പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള താരലേലം എന്താണ് നടക്കുന്നത് ഏത് വേദിയിൽ വെച്ചെന്നാണ് അത് മുംബൈയിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് മുംബൈയിൽ വെച്ചാണ് എന്ത് ലേലം നടക്കുന്നത് പ്രഥമ വനിതാ IPL താരലേലം നടക്കുന്നത് അപ്പൊ അത് കഴിയുന്ന സമയത്ത് അതും ആ ലേലവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം മാർച്ചിലാണ് എന്ത് നടക്കുന്നത് ആദ്യ വനിതാ IPL നടക്കാൻ പോകുന്നത് അപ്പൊ അത് കഴിയുന്ന സമയത്ത് വനിതാ IPL ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ കൂടി നോക്കണം അതായത് ചില സ്റ്റേറ്റുകളിലെ ഗവർണർമാർ മാറിയിട്ടുണ്ട് അതായത് ചിലരെന്താണ് പുതിയ നിയമനങ്ങളാണ് ചിലരെ എന്ത് ചെയ്തിരിക്കുകയാണ് ആ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ത്യയിലെ എന്താണ് കുറച്ച് സ്റ്റേറ്റുകളിലെ പുതിയ ഗവർണർമാരെ നമുക്കൊന്ന് നോക്കി വെക്കാം ആദ്യം നോക്കേണ്ടത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലെ പുതിയ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ ആണ് ആരാണ് ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ ആണ് ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലെ പുതിയ ഗവർണർ എന്ന് പറയുന്നത്
ഇനി അടുത്തത് അരുണാചൽ പ്രദേശിലെ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പട്നായിക് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പട്നായിക് ആണ് എവിടത്തെ ഗവർണർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഗവർണർ എന്ന് പറയുന്നത് അതുപോലെ സിക്കിമിലെ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ആരാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് ഇവിടത്തെ സിക്കിമിലെ ഗവർണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജാർഖണ്ഡിലെ ഗവർണർ കൂടി നോക്കുക എന്താണ് സി പി രാധാകൃഷ്ണൻ ആരാണ് സി പി രാധാകൃഷ്ണനാണ് ഇവിടത്തെ ഗവർണർ ജാർഖണ്ഡിലെ ഗവർണർ ഇനി അടുത്തത് ഹിമാചൽ പ്രദേശാണ് അപ്പൊ ഇവിടത്തെയാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണർ ശിവപ്രതാപ് ശുക്ല ആരാണ് ശിവപ്രതാപ് ശുക്ലയാണ് ഹിമാചൽ പ്രദേശിലത് അപ്പൊ ഏകദേശം ഒരു 13 സ്റ്റേറ്റുകളിൽ എന്താണ് മാറിയിട്ടുണ്ട് അപ്പൊ അതത്രയും ഒന്ന് നോക്കി വെക്കണം ഇനി അടുത്തത് ആസമാണ് ആസമിലേത് ഗുലാബ് ചന്ദ് കടാരിയ ആരാണ് ഗുലാബ് ചന്ദ് കടാരിയാണ് ആസമിലേത് അതുപോലെ മഹാരാഷ്ട്രയിൽ രമേശ് ബൈസ് ആരാണ് രമേശ് ബൈസ് ആണ് മഹാരാഷ്ട്രയിലെ ഗവർണർ ഇനി ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആണ് ഇവിടത്തെയാണ് ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആണ് അപ്പൊ ഒന്ന് പ്രത്യേകിച്ച് തന്നെ നോട്ട് ചെയ്യുക ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിഗേഡിയർ എം ഡി സിംഗ് ആണ് ആരാണ് ബ്രിഗേഡിയർ എം ഡി സിംഗ് ആണ് ഇവിടത്തെ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് ഇനി അടുത്തത് മണിപ്പൂരിലെ ഗവർണർ ആണ് അനസൂയ ഉയിക്കയാണ് ആരാണ് അനസൂയ ഉയിക്കയാണ് ഇവിടത്തെ മണിപ്പൂരിലെ ഗവർണർ അതുപോലെ ഛത്തീസ്ഗഡ് ബ്രിജഭൂഷൺ ഹരിചരൺ ആരാണ് ബ്രിജഭൂഷൺ ഹരിചരൺ ആണ് ഇവിടത്തെ ഛത്തീസ്ഗഡിലെ ഗവർണർ അതുപോലെ നാഗാലാൻഡ് ലാ ഗണേശൻ ആരാണ് ലാ ഗണേശൻ ആണ് നാഗാലാൻഡിലെ ഗവർണർ ഇനി മേഘാലയ ഫാഗു ചൗഹാൻ ആരാണ് ഫാഗു ചൗഹാൻ ഇവിടുത്തെ ഗവർണർ ആണ് മേഘാലയയിലെ ഗവർണർ ആണ് അതുപോലെ ബീഹാർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് എവിടത്തെ എന്ന് പറയുന്നത് ബീഹാറിലെ ഗവർണർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഗവർണർമാരെയാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് അതായത് 13 ഗവർണർമാരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോട്ട് ചെയ്യാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് അതായത് ബംഗ്ലാദേശിന്റെ 22 പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്താണ് ബംഗ്ലാദേശിന്റെ 22 പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആരാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ഇദ്ദേഹം ഏകദേശം ഏപ്രിലെ സ്ഥാനമേൽക്കൊള്ളൂ അപ്പൊ ഏപ്രിൽ എന്താണ് അപ്പൊ ഏപ്രിൽ എന്താണ് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേൽക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആണ് അപ്പൊ അദ്ദേഹം നിയമിതനാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി കൺഫേം ചെയ്യും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച സ്പാനിഷ് സംവിധായകൻ ഇതാണ് 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച സ്പാനിഷ് സംവിധായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർലോസ് സൗറ ആരാണ് കാർലോസ് സൗറയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഓർമ്മ കാണും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 53-ാമത് IFFIയിൽ എന്ത് പുരസ്കാരം നേടിയതാണ് സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കാർലോസ് സൗറ എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക 53-ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ എന്ത് പുരസ്കാരം നേടി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാണ് ആരെന്ന് പറയുന്നത് കാർലോസ് സൗറ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് 2023 ഫെബ്രുവരിയിൽ അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക പ്രത്യേകിച്ച് തന്നെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു എന്താണ് പറഞ്ഞത് 2024 200-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഓർത്തു വയ്ക്കുക എത്രാം ജന്മദിനം ജന്മവാർഷികമാണ് 200-ാം ജന്മവാർഷികമാണ് ഏത് വർഷത്തിൽ 2024 അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഡൽഹി മുംബൈ എന്നാണ് എക്സ്പ്രസ് വേയെ പറ്റി പറഞ്ഞു അപ്പോൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണ് ഇതെന്ന് പറയുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് 5 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കുക 2024-ഓടുകൂടി ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ പണിതീരും ആ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം അതിനുശേഷം നമ്മൾ പറഞ്ഞു കേളപ്പൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു തവനൂർ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ തവനൂർ കാർഷിക സർവകലാശാലയിൽ ആരുടെ കെ കേളപ്പൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ രണ്ട് പദ്ധതികൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി ആര് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്താണ് സിവിൽ സപ്ലൈസ് വകുപ്പ് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് കിടപ്പിലായ രോഗികൾ ഉൾപ്പെടെ റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് ആരുടെ സഹായം മൂലം ഓട്ടോ ഡ്രൈവർമാരുടെ സഹായം മൂലം എന്ത് ചെയ്യാൻ പറ്റും റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി
പദ്ധതി. അപ്പോൾ ഓർക്കുക, സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പദ്ധതി, ഒപ്പം എന്ന് പറയുന്ന പദ്ധതി, റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു ടുക്ക് ടുക്ക് ടൂർ എന്ന് പറയുന്ന പദ്ധതി എന്താണ്. ടുക്ക് ടുക്ക് ടൂർ എന്ന് പറയുന്ന പദ്ധതി ഇത് വയനാട് ജില്ലയിലാണ് തുടങ്ങാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആര് കൊണ്ടുവരുന്ന പദ്ധതിയാണ്? ടൂറിസം വകുപ്പ് കൊണ്ടുവരുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ തന്നെ ആലോചിക്കാമല്ലോ, ടൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ, ടൂറിസം വകുപ്പ് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ടുക്ക് ടുക്ക് ടൂർ എന്ന് പറയുന്ന പദ്ധതി. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് പറയുന്നത്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ്, വിനോദസഞ്ചാര മേഖലയിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാനുള്ള പദ്ധതിയാണ് ടുക് ടുക് ടൂർ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് എന്താണ്, രോഹിത് ശർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. രോഹിത് ശർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പോയിന്റാണ് പറഞ്ഞത്? മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. എന്താണ്, മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരെന്ന് പറയുന്നത്? രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ്, അതായത് 2023 ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കളായത് ആരാണ്? റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് ക്ലബ്ബാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 8ാം തവണയാണ് കിരീടം നേടുന്നതെന്ന് പറഞ്ഞു. മൊറോക്കയിൽ വെച്ചാണ് ഇതിന്റെ വേദി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സൗദി ക്ലബ്ബായിട്ടുള്ള ആരെയാണ് പരാജയപ്പെടുത്തിയത്? അൽ ഹിലാൽ ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് ജേതാക്കളായെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. അതിനുശേഷം ഒരു വേദിയായിരുന്നു മുംബൈ. മുംബൈ എന്തിന് വേദിയാവുകയാണ്? പ്രഥമ വനിതാ ഐ പി എൽ താരലേലത്തിനാണ് ഇവിടെ വേദിയായത്, മുംബൈ വേദിയായത്. എന്തിനാണ്? പ്രഥമ വനിതാ ഐ പി എൽ താരലേലത്തിന് മുംബൈ ഏതാണ് വേദിയാവുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പുതിയ ഗവർണർമാരെ പറ്റി ചർച്ച ചെയ്തു. ആരൊക്കെയായിരുന്നു? ആന്ധ്രാപ്രദേശിൽ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ, അതേപോലെ അരുണാചൽ പ്രദേശിൽ ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പട്നായിക് ആണെന്ന് പറഞ്ഞു. അതുപോലെ സിക്കിമിൽ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ. ആരാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ? സിക്കിമിലാണെന്ന് പറഞ്ഞു. അതുപോലെ ജാർഖണ്ഡിൽ സി പി രാധാകൃഷ്ണൻ. ഇവിടെ ജാർഖണ്ഡിൽ സി പി രാധാകൃഷ്ണൻ. ശിവപ്രതാപ് ശുക്ല ഹിമാചൽ പ്രദേശിൽ. അപ്പോൾ ശിവപ്രതാപ് ശുക്ല ഹിമാചൽ പ്രദേശ്. അസമിലെ ഗവർണർ ആരായിരുന്നു? ഗുലാബ് ചന്ദ് കടാരിയ. അസമിലെ ഗവർണർ ഗുലാബ് ചന്ദ് കടാരിയ. അതുപോലെ മഹാരാഷ്ട്രയിൽ രമേശ് ബൈസ്. ആരാണ്? രമേശ് ബൈസ് ആണ് ഇവിടെ മഹാരാഷ്ട്രയിൽ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. അപ്പോൾ നോട്ട് ചെയ്യുക, ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ബ്രിഗേഡിയർ എം ഡി സിംഗ് ആണെന്ന് പറഞ്ഞു. അതുപോലെ മണിപ്പൂരിലെ ഗവർണർ അനസൂയ ഉയിക്കെ ആണെന്ന് പറഞ്ഞു. ഇനി ഛത്തീസ്ഗഡ് ഗവർണർ ബ്രിജഭൂഷൺ ഹരിചരൺ. ആരാണ് ബ്രിജഭൂഷൺ ഹരിചരൺ? ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ ഗവർണർ. അതുപോലെ നാഗാലാൻഡിൽ ലാ ഗണേശൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നാഗാലാൻഡ് ലാ ഗണേശൻ. അപ്പോൾ അങ്ങനെ ഓർക്കുക. ഇനി മേഘാലയയിൽ ഫാഗു ചൗഹാൻ ആണെന്ന് ഓർക്കുക. ആരാണ്? ഫാഗു ചൗഹാൻ. ഇനി ബീഹാറിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഗവർണർമാരെ നമ്മളിന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഗവർണർമാർ എന്ത് ചെയ്യുക, ഒന്ന് കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് സാജൻ മണി, അതേപോലെ ഉപേന്ദ്രനാഥ് എന്നിവർക്ക് ഒരു അംഗീകാരം ലഭിച്ചു. എന്തംഗീകാരമാണ്? ലണ്ടനിലെ വാൻഗോഗ് ഹൗസ് ഏർപ്പെടുത്തിയ റെസിഡൻസി അവാർഡിന് അർഹരായ മലയാളികളാണ് ആര്? സാജൻ മണി, അതേപോലെ ഉപേന്ദ്രനാഥ് എന്നിവർ. അതിനുശേഷം മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു എന്തായിട്ട് ചുമതലയേൽക്കാൻ പോവുകയാണ്? ബംഗ്ലാദേശിന്റെ 22ാമത് പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കാൻ പോവുകയാണ്. ഏപ്രിലിലെ ചുമതലയേൽക്കുള്ളൂ. അപ്പൊ നോട്ട് ചെയ്യുക, ബംഗ്ലാദേശിന്റെ 22ാം പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ്? മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പുവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗം കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ആരാണ്? കാർലോസ് സൗറ. അപ്പോ കാർലോസ് സൗറ എന്ന് പറയുന്ന സ്പാനിഷ് സംവിധായകൻ എന്ത് ചെയ്തു? 2023 ഫെബ്രുവരിയിൽ അന്തരിച്ചു. അദ്ദേഹം ഇതിനു മുൻപ് നമ്മൾ നോട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അദ്ദേഹത്തോട് റിലേറ്റ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. എന്താണ്? 53ാമത് IFFI എന്ത് പുരസ്കാരം ലഭിച്ചു? ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് കാർലോസ് സൗറ. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെ ഓർത്തു വെച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയെന്നാണ് ചോദ്യം. എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഉദംപൂർ, ബി റിയാസി, സി രജൗരി, ഡി കത്വ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2023 ദേശീയ സീനിയർ വനിതാ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ കേരളം, ബി റെയിൽവേസ്, സി തമിഴ്നാട്, ഡി പഞ്ചാബ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യ ചോദ്യം ഇതായിരുന്നു, ICC വനിതാ T20 ലോകകപ്പ് 2023 വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എ ഇന്ത്യ, ബി ദക്ഷിണാഫ്രിക്ക, സി ഓസ്ട്രേലിയ, ഡി ശ്രീലങ്ക. അപ്പോൾ എന്താണ് ICC വനിതാ T20 ലോകകപ്പ് 2023 വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ് വേദി. 10 ടീമുകളാണ് പങ്കെടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു? ഹർമൻപ്രീത് കൗർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ICC അണ്ടർ 19 വുമൺസ് T20
2020 വേൾഡ് കപ്പ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. അതിൽ ഇന്ത്യ ജേതാക്കളായ കാര്യം നമ്മൾ പറഞ്ഞു. ആ ടൂർണമെന്റിൽ ഇന്ത്യ നയിച്ചത് ഷഫാലി വർമ്മയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ലീഗൊക്കെ നമ്മൾ എന്താണ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ICC വനിതാ T20 ലോകകപ്പ് 2023 കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഒരു പുസ്തകത്തിന്റേതായിരുന്നു. അതായത് ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാര്? എന്താണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻസ് എ ബെന്യാമിൻ, ബി എം ടി വാസുദേവൻ നായർ, സി കെ ആർ മീര, ഡി സാറ ജോസഫ്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബെന്യാമിൻ ആണ് ഏത് പുസ്തകം എഴുതിയത്? ഏതൊരു മനുഷ്യന്റെയും ജീവിതം. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്ത് വരികയാണ്. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല റാങ്കിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ February 11 മുതൽ 13 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക, വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.